നാളെ മുതൽ നിങ്ങൾക്ക് ആരോപം ഇല്ല. ഒരൊറ്റപ്പുറത്തിനൊക്കെ പറഞ്ഞു അള്ളാഹു ശിവയാക്കട്ടേതോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കോളുന്നൊന്നുമല്ല. നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമല്ല. അവിടെ നാളെ മുതൽ തലയിൽക്കെട്ട് എട്ടാണ്ട് മാത് പറയണ്ട എന്ന് പറഞ്ഞു. സ്വയംവരിയുള്ളതായി ആരോടും സംസാരിക്കാതെ ഉള്ള ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ പോയി എനിക്ക് സംസാരിക്കേണ്ട കണ്ടാവതി എന്ന നിലക്ക് പോയി. അപ്പോൾ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ ചെല്ലുമ്പം ലുഹ നിസ്കരിക്കുക, ലുഹ എട്ടും ഉറക്കത്തു നിസ്കരിച്ച് തിരിഞ്ഞിങ്ങോട്ട് ഇരുന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഹഖായിക്കുകളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദയും ഇതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ എമ്പളെല്ലാം നിങ്ങളെ ആ വഴിയിലേക്ക് ചേർക്കണം, ഞങ്ങളെ വിട്ടുകളയരുത് എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. നമ്മളെല്ലാം ഒരു വഴിയിൽ തന്നെ, പക്ഷേ ഞങ്ങൾ ഹദുർ നബി അലൈഹിസ്സലാമിൻ്റെ മാർഗമാണ് നടത്തി വരുന്നത്, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മാർഗമാണ് നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങൾ പോയി ഇവിടെ എൽബ് പഠിപ്പിക്കണം, മദ്രസ ഉണ്ടാക്കണം, ദർസ് ഉണ്ടാക്കണം, പള്ളി ഉണ്ടാക്കണം, അത് പറയണം, ഇങ്ങനെ ഒരു ശ്വാസത്തിൽ എത്രയാ പറയാൻ കഴിയുക, അതെല്ലാം മൂപ്പരോട് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം അങ്ങനെ അന്ന് മുതൽ പിന്നെ മൂപ്പർ കുറേ കാലം പിന്നെയും മിണ്ടാത്ത കാലമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഈ പരിസര പ്രദേശത്തൊക്കെ വഴന്നു തുടങ്ങുമ്പോൾ ദുആ ചെയ്യിപ്പിക്കാൻ സ്വയംവരികളായി കൊണ്ടുവരും. നരിക്കുനി അങ്ങാടിയിൽ ആ വയൽ, വലിയ വിശാലമായൊരു വയലുണ്ടായിരുന്നു, കൊണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വലിയ വയല് വെച്ച് ഞാനാണ് വയല് പറയുന്നത്. സ്വയം വലിയുള്ളതായ ദ്വാരം കണ്ടുപിടിച്ചു. അങ്ങനെ ആ വയലിൻ്റെ വക്കത്ത് ഖാദറാജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, ആൾ കൊണ്ടോ എന്നറിയില്ല. മരിച്ച പാലങ്ങാട് എന്ന് പറഞ്ഞ വീട്ടിൻ്റെ പേര്. അവിടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ അവിടുന്ന് വയലിൻ്റെ സേതത്തിലേക്ക് കടന്നു വരിക. കടന്നു വന്ന് സ്റ്റേജിൽ കയറി, അപ്പം മൂപ്പർ ഇരിക്കുന്നില്ല, സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുക. ഒരാളെ വെച്ചിട്ട് മേശപ്പുറത്ത് ഫ്ലാസ്ക്, ഗ്ലാസ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാൻ പറഞ്ഞു. ഗ്ലാസ് എടുക്കുക, ഫ്ലാസ്ക് എടുക്കുക, തന്നെ എല്ലാം എടുപ്പിച്ച് അങ്ങനെ മദീന മുനപ്പുറയിലെ റൗളാ ഷരീഫിൻ്റെ ഫോട്ടോ ഉള്ള ഒരു മുസല്ല ആ മേശം വരെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലായിരുന്നു ഈ ഫ്ലാസ്കും ഗ്ലാസും ഒക്കെ വെച്ചത്. ഉടനെ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ റൗളാ ഷരീഫിൻ്റെ സൂറത്താണ്, അത് നിങ്ങൾക്ക് ഫ്ലാസ്കും ഗ്ലാസും വെക്കാനുള്ളതല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് അവരോട് കാതറാജിനെ വെച്ചിട്ട് പറഞ്ഞു, ഒരു സാധാരണ വിരിപ്പെടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു. അയാൾ ഓടിപ്പോയി വീട്ടിൽ പോയിട്ട് നല്ലൊരു വിരിപ്പെടുത്ത് കൊണ്ടുവന്ന് മേശപ്പുറത്ത് വിരിച്ചതിൻ്റെ ശേഷം ആ എനിയെന്ന ഫ്ലാസ്കോ ഗ്ലാസോ ബഡിയോ എന്ത് വേണമെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വയത് പറഞ്ഞു. ശേഖന അത് കേട്ട് അവിടെ ഇരുന്ന് പോയില്ല. രണ്ട് മണിക്കൂറിലധികം ഞാൻ വയത് പറഞ്ഞു. വന്ന് വയത് പറയുമ്പോൾ
എനിക്ക് വല്ലാത്ത വിയർപ്പാണ്. വല്ലാത്ത വിയർപ്പ് എന്ന് പറഞ്ഞാൽ കുപ്പായവും ഒക്കെ നനഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞാൽ, വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം പിഴിയുന്ന പോലെ വരും. അതുകൊണ്ട് ഞാൻ തലയെക്കെട്ട് കെട്ടി ദുആ കഴിഞ്ഞാൽ തലയെക്കെട്ടെടുത്ത് മേശപ്പുറത്ത് വെക്കും, എന്നിട്ടാണ് വയറു പറയുക. ഇങ്ങനെ വയറു കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇതെന്തിനാ തലയെക്കെട്ട് എടുത്തു വെച്ചാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായമൊക്കെ നനഞ്ഞിട്ട് വിയർപ്പ് ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലോ, ഈ വിയർപ്പുള്ള ഞാൻ തലയെക്കെട്ട് കെട്ടിക്കൊണ്ട് വയറു പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൂച്ചടച്ചിട്ട് വയറു പറയാൻ കഴിയൂല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞ വാക്കിൻ്റെ ഗൗരവം, നാളെ മുതൽ നിങ്ങൾക്ക് ആ രോഗം ഇല്ല. ഒരൊറ്റപ്പുറത്തിനകം പറഞ്ഞു, അള്ളാഹു ശിവയാക്കട്ടേതോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് മാറിക്കൊള്ളുന്നൊന്നുമല്ല, നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമല്ല. അവിടെ നാളെ മുതൽ തലയെക്കെട്ടിട്ടാണ്ട് വേറെ പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേത് മുതൽ എൻ്റെ ആ രോഗം ഞാൻ കണ്ടിട്ടില്ല. ശരീരമൊട്ടാകെ വിയർത്ത് കുളിച്ച് പറയാൻ കഴിയാതെ ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് പിന്നെ എനിക്കത് കണ്ടിട്ടില്ല. നാളെ മുതൽ അതില്ല എന്നാ പറഞ്ഞു. അപ്പോൾ ഇന്നമിന്നില്ലായി മൽ ലോ അക്കുസമല്ലാഹിലും എന്ന ഹദീസ് ഞാൻ ഓർക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട് അവർ ഒരു കാര്യം സത്യം ചെയ്ത കൂടെ പറഞ്ഞാൽ അള്ളാഹു അതിനെ നടപ്പിൽ വരുത്തും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. അത് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ പിന്നീട് ആ രോഗമുണ്ടായിട്ടില്ല.